ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചന ധ്യാനത്തിന് ആധാരമായി ആമോസിൻ്റെ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ഗ്രഹമേ, ഞാൻ നിങ്ങളെക്കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾക്കുവീൻ. ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കുകയുമില്ല. അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു, അവളെ നിവർക്കുവാൻ ആരുമില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രവാചകനായ ആമോസിൻ്റെ കരുത്തുറ്റ കരാങ്കുലികളാൽ കമനീയമായി രചിക്കപ്പെട്ട 9 അധ്യായങ്ങളിൽ ഏറ്റവും വലിയ അധ്യായമത്രേ ഈ 5-ാമത്തെ അധ്യായം. അതുകൊണ്ട് 27 വാക്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രഥമ ഭാഗത്ത് ഇസ്രായേലിൻ്റെ ഭയങ്കര വീഴ്ചയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജാതീയ ജാരന്മാരുടെ പിന്നാലെ പോയതിലുള്ള ഇസ്രായേലിൻ്റെ മാലിന്യവും അവളുടെ വീഴ്ചയുമാണ് ഇവിടെ പ്രവാചകൻ രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ വചനധ്യാനത്തിന് ശീർഷകമായിട്ട് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരുടെ വീഴ്ചയിൽ ചിരിക്കുന്നവർ. ഇവിടെ ഇസ്രായേലിൻ്റെ ഭയങ്കരമായ വീഴ്ചയെക്കുറിച്ചാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ വീഴ്ചയിൽ ചിരിക്കുന്നവരും അട്ടഹസിക്കുന്നവരും കുട്ടിഘോഷിക്കുന്നവരും ദൈവമക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരികയാണ്. മറ്റുള്ളവരുടെ വീഴ്ചയിൽ ചിരിക്കുന്നവർക്ക് പ്രവാചകൻ ആമോസ് ഒരു വിവൽ പ്രബോധനമായി നിൽക്കുന്നു. കാരണം ഇസ്രായേൽ വീഴ്ചയിൽ പ്രവാചകൻ വിലപിക്കുകയാണ്, സന്തോഷിക്കുകയല്ല, വിലപിക്കുകയാണ്. പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു, ആകയാൽ നിൽക്കുന്നവൻ അതെ വീഴാതിരിക്കുവാനായിട്ട് നോക്കിക്കൊള്ളട്ടെ. നാം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ മറ്റുള്ളവരെക്കുറിച്ച് കരയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ശമുവലിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ, അതായത് ശൗലിനെക്കുറിച്ച് ജീവപര്യന്തം ശമുവൽ ദുഃഖിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് 1 ശമുവേൽ 15-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 ശമുവേൽ 15-ാം അധ്യായത്തിൻ്റെ വാക്യം അതിൻ്റെ 35-ാമത്തെ വാക്യമാണ്. അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ശമുവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിൽ ശമുവേൽ ശൗലിനെക്കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയതുകൊണ്ട് അനുദപിച്ചു എന്ന് വായിക്കുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നത് ദാവീദിനെക്കുറിച്ചാണ്. ദാവീദിൻ്റെ നിത്യശത്രുവായിരുന്നല്ലോ ശൗല്. ദാവീദിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ശൗലിൻ്റെ മരണത്തെങ്കിൽ ദാവീദ് ദുഃഖിച്ച് കരയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2 ശമുവേൽ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം അത് വെളിപ്പെടുത്തുകയാണ്. ആ വാക്യവും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. 2 ശമുവേൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അവർ ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ചും ഒരു വാണാൽ വീണുപോയത് കൊണ്ട് വിലപിച്ച് കരഞ്ഞ് സന്ധ്യ വരെ ഉപവസിച്ചു. നോക്കുക, ദാവീദ് അത് ഈ വിവരമറിഞ്ഞ് വസ്ത്രം പിടിച്ച് കീറി, കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. അവർ രാവിലെ മുഴുവൻ അവരെ കരയുന്നതായിട്ട് കാണാൻ കഴിയും. നോക്കുക, തൻ്റെ ശത്രുവായിരുന്നു,
തൻ്റെ ശത്രുവിന് അങ്ങനെ സംഭവിച്ചതിൽ സന്തോഷിക്കാമായിരുന്നു. എന്നാൽ നല്ല മനസ്സിൻ്റെ ഉടമയായ ദാവീദ് അങ്ങനെയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. തൻ്റെ മകനായ യോനാഥാനും പിതാവായ ശൗലും അവർ ഈ മരണത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ദാവീദ് ദുഃഖിച്ച് വിലപിക്കുന്നു. ദാവീദ് മാത്രമല്ല മറ്റുള്ളവരും കൂടെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതായിട്ട് കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകൻ യഹൂദിയെ ചൊല്ലി കരയുന്നതിനെക്കുറിച്ച് യെശയ്യാ 22:4 വാക്യത്തിൽ കാണാൻ കഴിയുകയാണ്. യിരെമ്യാവിനെ വിലാപങ്ങളുടെ പ്രവാചകൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. സഹോദരൻ്റെ വീഴ്ചയിൽ ചിരിക്കുന്ന അതെ ഒരു കൂട്ടം ആളുകളാണ് ഏദോമിയർ എന്ന് പറയുന്നത്. നാം ഏദോമിയ സ്വഭാവമുള്ളവരാണോ അതോ പ്രവാചകനെ പോലെ ദൈവഹൃദയം ഉള്ളവരോ? ഈ കാര്യത്തിൽ വിശ്വാസികളും ദൈവദാസന്മാരും വലിയ വീഴ്ച വരുത്തിയിരിക്കുകയാണ്. വലിയ ഭക്തന്മാരിലും ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെ തെറ്റുകൾ, പാപങ്ങൾ അതുപോലെ ഈർക്കിളി പോലെ ആണ്. ഇതരൻ്റെ പാപങ്ങളെന്ന് പറയുന്നത് പനമുറി പോലെയാണ്. ഒരിക്കൽ വീട് വിട്ട് പുറത്തു പോയ അത് ആ വീട്ടിലെ ഉടമസ്ഥൻ മടങ്ങി വന്നപ്പോൾ വീടിൻ്റെ വരാന്തയിൽ കളിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ട്, മോളെ ഇത് ആരുടെ ആടി പനമുറി പോലെയുള്ള ഈ കൊച്ച് എന്ന് ചോദിച്ചപ്പോൾ ഇളയ മകൾ പറഞ്ഞു, അച്ഛ അത് നമ്മുടെ കൊച്ചേച്ചിയുടെയാണെന്ന് പറഞ്ഞു. ഓഹോ, ഇതെങ്ങനെയാണ് ഇത്ര ഈർക്കിളി പോലെ ചടച്ചു പോയത് എന്ന് പറഞ്ഞു. നോക്കുക, ഒരു വായിൽ തന്നെ അത് രണ്ട് കാര്യം പറയുകയാണ്. സ്വന്തം പാപങ്ങൾ ഈർക്കിളി പോലെയും ഇതരൻ്റെ പാപം പനമുറി പോലെയും. ഇസ്രായേലിൻ്റെ വീഴ്ച ഭയങ്കരമെങ്കിലും അവരത് അംഗീകരിക്കുന്നില്ല. ആമോസ് 5:2 നമുക്ക് കാണാണ്ട് കഴിയും. വിശുദ്ധിയുണ്ട്, വിശുദ്ധിയിൽ അവർ വളരെ പുറകിലാണ്. വിഗ്രഹാരാധനയും ദുഷ്ടതയും ആ രണ്ട് കാര്യങ്ങളിലാണ് അവർ താണുപോയത്, വീണുപോയത്. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, അകത്തെ ജീവൻ നഷ്ടപ്പെട്ടു, പുറമേ കൊഴുത്ത് ഇരുണ്ട അവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആമോസ് ഓർപ്പിക്കുന്നത് 4:1 വാക്യവും 5:2 വാക്യവും ആ കാര്യമാണ് പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രവാചകൻ പറയുന്നത് 4:1 നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ നാം ഇങ്ങനെ കാണുന്നുണ്ട്, എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർ കൊണ്ടുവരികയും ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ ഈ വചനം കേട്ടുകൊള്ളി. 5:2 നമ്മൾ വായിക്കുന്നത്, ഇസ്രായേൽ കന്യ വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കി ഇല്ല. അപ്പോൾ ഇവരുടെ വീഴ്ച ഭയങ്കരമായിരുന്നു എന്ന് മാത്രമല്ല, ഇവിടെ നമുക്ക് മനസ്സിലാക്കിയിരുന്നത് അവർ ബാശാനിലെ പശുക്കളെ പോലെയാണ്, തടിച്ച് കൊഴുത്തവരായിരുന്നു. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ശമരിയയിലെ ബാശാന്യ പശുക്കൾ അവിടെയുള്ള രാജാക്കന്മാരും ധനികരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവിടെ രാജാക്കന്മാരും ധനികരുമൊക്കെ തടിച്ച് കൊഴുത്ത ബാശാനിലെ പശുക്കളെ പോലെയാണ്, പുറമേ ചീർത്തതാണ്, ഏറ്റവും വലിയ ജഡീർ ആയിരിക്കുകയാണ്. ഇവരുടെ പാപങ്ങൾ എന്താണ്? ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടു, ദരിദ്രരെ തകർക്കുക, എളിയവനെ പീഡിപ്പിക്കുക. ഈ കാര്യമാണ് ആമോസ് 6:4 നമുക്ക് കാണാണ്ട് കഴിയുന്നത്. ഇവരെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ ആനക്കൊമ്പുകൊണ്ടുള്ള കട്ടിലിൽ ചാരിക്കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അതെ കുഞ്ഞാടുകളെ തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. അപ്പോൾ ജഡീക ഉല്ലാസങ്ങളും വിഗ്രഹ സേവയും ഒട്ടും കുറവില്ലെങ്കിലും അവർ തിന്നുകൊഴുത്ത് ഇങ്ങനെ എന്ത് ചെയ്യാണ്, അതെ ഉല്ലസിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ അവരിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, സഭായോഗങ്ങളെ മുടക്കുന്നില്ല. കാരണം നല്ല സ്ഥാനവർക്ക് അവിടെ ഉണ്ട്, പേര് പുറത്ത് വരേണ്ടതിന് കാര്യങ്ങൾ ചെയ്യുന്നു,
ദൈവത്തിന് സൗരഭ്യം ഉണ്ടാകേണ്ട സ്ഥലത്ത് അതുണ്ടാകുന്നില്ല. വേറൊരുവനേക്കാൾ ഞാൻ ധനികനാണ് കേമനാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രഹസനങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും ക്രൈസ്തവ ലോകത്തിലും ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അല്പസമയം നിങ്ങളെ ഞാൻ ലവൂദിക്ക സഭയിലേക്ക് ക്ഷണിക്കുകയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു എന്നാണ് നമുക്കവിടെ വായിച്ച് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അത് നിൻ്റെ കയ്യിലിരിപ്പ് എനിക്കറിയാമെന്നാണ് എൻ്റെ അർത്ഥം. നിൻ്റെ പ്രവൃത്തി എനിക്കറിയാമെന്ന് നിൻ്റെ കയ്യിലിരിപ്പ് എനിക്കറിയാമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ മോശയെ വിളിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ എന്തായിരുന്നു? ഒരു വടി ഉണ്ടായിരുന്നു. ദൈവം അവനോട് നിൻ്റെ കയ്യിൽ എന്ത്? മോശ പറഞ്ഞു, വടി. ഉടനെ ദൈവം പറഞ്ഞത് താഴെ ഇടാൻ പറഞ്ഞു. കാരണം ഈ വടി കൊണ്ട് ഒരു എബ്രായനെ അടിച്ച് വീഴ്ത്തിയതാ. ആകയാൽ നിന്നെ ഒരു ലീഡറായി, ഒരു നേതാവായി, വീണ്ടെടുപ്പുകാരനായി ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി എന്ത് ചെയ്യണം? വടി താഴെ ഇടണം, പിന്നെ എന്നെ അനുഗമിക്കണം. ഇവിടെ സഭയോട് അനേക കാര്യങ്ങൾ പറയുന്നു. നിനക്ക് ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ആത്മീയമായിട്ടുള്ളതായ ആ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. നിനക്ക് ഭൗതിക കാര്യങ്ങളിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഭൗതിക കാര്യങ്ങളാണ് പറയുന്നത്, മക്കളുടെ കാര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ കാര്യങ്ങളും അവരുടെ മറ്റിതര കാര്യങ്ങളും അവരുടെ കുടുംബ ബന്ധങ്ങളും ഒക്കെയാണ് പറയുന്നത്. ആത്മീയം പറയാനായിട്ട് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ പറഞ്ഞ് പുകഴുകയാണ് എന്ന് പറഞ്ഞാൽ ആത്മീയ കാഴ്ചകളെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിനക്ക് ആത്മീയ കാഴ്ച നഷ്ടപ്പെട്ടു ആകിയാൽ നീ എന്ത് ചെയ്യണം? കാഴ്ച പ്രാപിക്കുവാൻ, ശുശ്രൂഷയിൽ മുന്നേറുവാൻ മാനസാന്തരപ്പെട്ടു വരേണ്ടത് വളരെ ആവശ്യമാണ്. നിനക്ക് കാഴ്ച ലഭിക്കണമെങ്കിൽ നീ എൻ്റെ അടുക്കൽ വന്ന് ഈ ലേപം വിലയ്ക്ക് വാങ്ങി അത് എന്ത് ചെയ്യണം? അതൊന്ന് അത് പുരട്ടി നിനക്ക് കാഴ്ച ലഭിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആമോസ് 5 മാനസാന്തരത്തിനായിട്ടുള്ള വിളി കേൾക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിക്കും എന്ന് 4 പ്രാവശ്യം ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിക്കണം എന്ന് 4 പ്രാവശ്യം. 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം വായിച്ച് പഠിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിക്കുവീൻ എന്നാണ്. നാം ദൈവത്തെ അന്വേഷിക്കണം. നാം ഭൂമിയിലുള്ളതല്ല അന്വേഷിക്കണം, പിന്നെയോ ഉയരത്തിലുള്ള ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ അന്വേഷിക്കേണ്ടത്. ഇവിടെ പ്രവാചകൻ പറയാണ് നീ എന്നെ അന്വേഷിക്കണം. ആകയാൽ നീ നീതിമാനെ ക്ലേശിപ്പിക്കാതെ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയാതെ മറ്റുള്ളവരുടെ വീഴ്ചയിൽ അട്ടഹസിക്കാതെ ശമൂവേലും ദാവീദും കരഞ്ഞതുപോലെ, യിരെമ്യാവും ഒക്കെ കരഞ്ഞതുപോലെ, പ്രവാചകൻ ആമോസ് വിലപിച്ചതുപോലെ മറ്റുള്ളവരുടെ വീഴ്ചയിൽ ചിരിക്കാതിരിക്കുവാനും നാം നിൽക്കുന്നുവെന്ന് തോന്നുന്നെങ്കിൽ വീഴാതെ ഇരിക്കുവാനായിട്ടും സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തെ അന്വേഷിക്കാം, കുറവുകളെ ദൈവമുമ്പാകെ ഏറ്റുപറയാം, മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാം. നാം മുഖാന്തരം മറ്റുള്ളവന് ഒടുങ്ങിപ്പോകാതിരിക്കുവാനായിട്ട് സൂക്ഷിക്കണം എന്നാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, 14-ാമത്തെ വാക്യം. അതുകൊണ്ട് ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോവാനായിട്ട് ഇടയായിത്തരുത്. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ ഇടപാടുകൾ കൊണ്ട് മറ്റുള്ളവന് ദോഷം വരുത്തുവാനിടയാകും. അവനെ സഹായിച്ചില്ലെങ്കിലും വേണ്ടുകയില്ല, അവനെ ഇല്ലായ്മ ചെയ്യരുതെന്നുള്ളതാണ് അത് ഈ രാവിലെ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലൂസ് ഗലാത്യരോട് അതാണ് പറഞ്ഞത്, ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോവാനായിട്ട് ഇടയാകരുത്. പൗലൂസ് ഫിലിപ്പിനോട് പറഞ്ഞത് അത് മറ്റുള്ളവൻ്റെ ഗുണം കൂടെ അന്വേഷിക്കണമെന്നാണ്. അത് വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. മറ്റുള്ളവൻ്റെ ഗുണം കൂടെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അവന് ദൈവം വേറെ മാർഗങ്ങൾ കൊടുത്തോളൂ എന്നാണ് ഇന്ന് പലരും പറയുന്നത്. അതല്ല പ്രിയമുള്ളവരെ നമ്മുടെ കാഴ്ചപ്പാട്. നമുക്കുണ്ടെങ്കിൽ, നമുക്ക് അത് സുലഭതയുണ്ടെങ്കിൽ നമുക്ക് അത് അതിൽ നിന്നൊരു ഭാഗം മറ്റുള്ളവർക്കും കൂടെ കൊടുത്ത് അവരെയും കൂടെ കരുതണം, മറ്റുള്ളവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണണം എന്നാണ് ഇവിടെ പൗലൂസ് ഫിലിപ്പിനോടും ഓർപ്പിക്കുന്നത്. പൗലൂസ് ഗലാത്യരോട് പറയാണ് ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോരുത്. പൗലൂസ് ഫിലിപ്പിനോട് പറയാണ്
അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മറ്റുള്ളവനെ കൂടെ ശ്രേഷ്ഠനായിട്ട് എണ്ണണം. വളരെ ഗുരുതരമായ ഒരു ഭാഗമാണ് അത്. കാരണം അങ്ങനെയുള്ളൊരു ഒരു സ്വഭാവം ഇന്ന് നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നില്ല. നാം മറ്റുള്ളവനെ കൂടെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് എനിക്കും ഓർപ്പിക്കാനുള്ളത്, നാം മുഖാന്തരം മറ്റുള്ളവൻ ഒടുങ്ങിപ്പോകാതിരിക്കുവാനും സൂക്ഷിക്കണം എന്നാണ് പൗലോസ് ഗലാത്തിയോടും പറയുന്നത്. ഈ പ്രഭാത ചിന്ത അതിനിടയാകട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നോർപ്പിച്ച് ഇവിടെ ഈ വചന ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.